ഒരു സ്കിറ്റ് ഉണ്ട്, പാഷാണം ഷാജി. പാഷാണം ഷാജിയെ കണ്ടോ, കൈയടി തന്നെ അത് തെളിയിക്കുന്നു. പാഷാണം ഷാജിയെ ഗംഭീരമായി അവതരിപ്പിച്ച ആ ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിനെ സ്വാഗതം ചെയ്യുന്നു പെർഫോമൻസിനായി. ഹാസ്യരാജാക്കന്മാർ തേർത്തെളിക്കുന്ന ചിരിയുടെ പോരാട്ട വേദിയിൽ പൊട്ടിച്ചിരിയുടെ അലയൊലികൾ തീർത്ത ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിൻ. അത് അഞ്ചു ദിവസം പഠിക്കുക, അതാണെങ്കിലും ഞാൻ കച്ചവടം ചെയ്യും. അത് ഞാൻ തിന്ന് നിറച്ച് പൊടിയ. ഇന്നലെ കർമ്മി പൂച്ചയിലാട്ട കടന്നത്. സംഭവം എവിടെ പോയി അക്കടെ അറിയാൻ പാടില്ല എനിക്ക്. പ്രേക്ഷകരിൽ ചിരിയുടെ വിസ്ഫോടനം തീർത്ത് ചതിയുടെ ചിരിതന്ത്രവുമായി എത്തിയ പാഷാണം ഷാജി. വിമാനം വരുമ്പോ പൈലറ്റിന് വഴി തെറ്റി. ആ പെൺകൊച്ചു നിന്നെ കാണുമ്പോ ഭയങ്കര നോട്ടവും. പിന്നെ എന്റെ പേരൊക്കെ അറിയാ? നിന്റെ പേരാ? നിന്റെ നാളും പറഞ്ഞ അമ്പലത്തിൽ പുഷ്പാഞ്ജലി ഞാങ്ങണ്ടല്ലേ. കാത്തമാര് കൊണ്ടുവരും. അപ്പൊ തന്നെ ഞാൻ ഒരു മതി അപ്പഴും ഞാൻ അയ്യോ മഞ്ഞപ്പിത്തം വന്ന പോലെ ആയിട്ട മുഖം. ഈ എന്തിനടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഒരു സുഖം, ഒരു മനസ്സുഖം. മലയാളി ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ചിരിയുടെ ഉശിരൻ പ്രകടനം നടത്തിയ ഇടിക്കൂട്ടിലെ ഹാസ്യ നക്ഷത്രങ്ങൾ. പത്ത് മുപ്പത് വർഷമായിട്ട് ഊതി കാച്ചെടുത്ത് എന്റെ പൊന്നാണത്. നിങ്ങളുടെ അവിടെയൊക്കെ വാളംപുളി ഉണങ്ങിയത് പൊന്നു പൊന്നുന്നാണോ? സത്യം കണ്ടാ ഞാൻ തുറന്നു പറയാം. എല്ലാ സത്യം തുറന്നു പറഞ്ഞാൽ കർത്താവിന്റെ അനുഭവം അറിയാലോ. ഓരോ ഒരു സിദ്ധി കിട്ടിയേക്കണം നമുക്ക് ബോക്സിംഗ് ആർട്ട് മാത്രമുള്ളൂ. എന്ത് സിദ്ധി? പൊന്നീച്ചനെ കാണാൻ പറ്റും. ടീം സ്റ്റാർസ് ഓഫ് കൊച്ചിൻ കോമഡി ഫെസ്റ്റിവലിന്റെ അവസാനഘട്ട പോരാട്ട വേദിയിലേക്ക്. ഇത് ബാബുവും രാധയും. വർഷങ്ങളായി ഇവർ പ്രണയത്തിലാണ്. നാളെ ഇവരുടെ വിവാഹ നിശ്ചയമാണ്. ആ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി നമുക്കൊന്ന് കടന്നില്ല. ആദിത്യന്റെ ഒരു ഓട്ടക്കുറവുണ്ട്. അപ്പൊ ഈ സമയത്ത് എന്താ കുജനും ലഗ്നനും കൂടി ബീവറേജിൽ പോയിരിക്കുക? ഒരു പൈന്റ് എടുത്തോണ്ട് വന്ന് ഞാനും കുജനും ലഗ്നനും കൂടി അങ്ങോട്ട് അടിച്ചു. തലക്ക് വെരിപ്പ്, കൈകാതെരിപ്പ്, അങ്ങനെ ഞാൻ വാള് വെച്ചാകെ ഓ അങ്ങനെ കഥയുണ്ടല്ലോ. എന്താണ് പുള്ളീരെ മോനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കണം, അതിനുള്ള സമയം നോക്കാനാണ്. ഓ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. അപ്പൊ ചെറുക്കനെ വിളിക്കുക. നിർത്തുക. ഇതിപ്പോ വാവിന് വെലിക്കാക്കെ വിളിക്കണ പോലെ ഉണ്ടല്ലോ. ഇതാണോ വിളിക്കണത്? നല്ലൊരു ചടങ്ങല്ലേ നടക്കണത്. അപ്പോ അച്ചടക്കം വേണം. ഒരാള് വിളിച്ചാ മതി. ബാബു, ഇനി എല്ലാരും ഏറ്റു വിളിക്കുക. അങ്ങനെ തന്നെ. എത്തിയല്ലോ ചെറുക്കൻ. ഇതാണോ പെൺകുട്ടി? ഐശ്വര്യമുള്ള കുട്ടി. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. എന്താ നക്ഷത്രം പറയ? നക്ഷത്രം മൂന്ന്. നക്ഷത്രം പബ്ലിക് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാ പറഞ്ഞോളൂ, ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. മൂലമാണ് നക്ഷത്രം എന്നാ പറയണം. എന്റെ നാളും മൂലമാണ്. മൂലം മൂലം മൂലം. അത് മൂലം പ്രശ്നം ഉണ്ടാവണ്ട.
അപ്പൊ മൂല നക്ഷത്രക്കാരനാ മൂല നിക്ക നോക്കട്ടെ. ശനിയുടെ ഒരു ദോഷക്കുറവുള്ള ഞാൻ പറഞ്ഞല്ലോ നോട്ടക്കുറവ്. ഒരു കാല് കാണുന്നുണ്ട്. അത് അച്ഛന്റെ കാലായിരിക്കും, അങ്ങോട്ട് മാറ്റിക്കൊടു. അതല്ല, ശനിയുടെ ഒരു കാല് കാണുന്നുണ്ട്. പിന്നെ അമ്മാവിന്റെ ആയിരിക്കും. നിന്റെ കാലം മാറ്റിക്കല്ലോ, അതിനെപ്പറ്റി അവബോധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് നോക്കുമ്പോ നമ്മള് കാണുന്നത് ഭാഗ്യമുള്ള യാതക. രണ്ട് വിവാഹ യോഗം ഉണ്ടോ? അങ്കല്യ യോഗം പോലെ ഭാഗ്യമുണ്ട്. പക്ഷേ ആദ്യം പത്നി വിയോഗം ആണ് കാണുന്നത്. അതാണ് എനിക്ക് വേണ്ടത്, പത്നിയുടെ വിയോഗം. എന്റെ മകളുടെ ഒരു യോഗം എന്താ പറയാ? എടോ പത്നി വിയോഗം എന്ന് പറഞ്ഞാൽ ഇയാൾ ആദ്യം മംഗല്യം കഴിക്കണ കുട്ടി ഒരു മാസത്തിനുള്ളിൽ മരിച്ചു പോകും, മൃതിയടഞ്ഞു പോകും. ആയിസില്ല, നമുക്ക് ഈ വിവാഹം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വേണ്ട അച്ഛാ, എനിക്ക് ബാബുവേട്ടനെ തന്നെ എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കണത്. മരിച്ചു പോയത് നമ്മുടെ രണ്ടു ഭാര്യമാരുടെ ആഗ്രഹമായിരുന്നു, നമുക്കത് നടത്തണ്ടേ? അല്ല, അത് ഈ കരയിൽ എല്ലാവർക്കും അറിയാവുന്ന പരിഹാരം നോക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, രണ്ടാം വേളിക്ക് ദീർഘായുസ കാണണേ. ഇയാൾ എന്ത് പൊട്ടത്തരോടായി വിളിച്ചു പോകുന്നത്? എന്താണ്, എന്റെ മകൾ ഒരു മാസം കൊണ്ട് മരിച്ചിട്ട് രണ്ടാമത് വരുന്ന കുട്ടി ആയിരം വർഷങ്ങളോടെ ജീവിച്ചിട്ട് എന്റെ മോക്ക് എന്ത് ലാഭം? അസ്പഷ്ടേന, അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഇയാൾ ആദ്യം വേറെ സ്ത്രീയെ വിവാഹം കഴിക്കട്ടെ. എന്തായാലും അവർ ഒരു മാസത്തിനുള്ളിൽ മരിച്ചു പോകുന്നുള്ള സത്യമാണല്ലോ. അതിനുശേഷം ഇവര് തമ്മിലുള്ള വിവാഹം എന്താ? അത് പോരെ, അത് ശരിയാവൂല. ഞാനിവിടെ മാത്രമേ കേട്ടുള്ളൂ. അല്ല മണിക്കരെ, ഇവൻ ആദ്യം കല്യാണം കഴിക്കുന്ന പെണ്ണ് ഒരു മാസം കൊണ്ട് മരിക്കുന്ന ഉറപ്പ്. അങ്ങനെ ഒരു കഥയുണ്ടല്ലോ അല്ലേ, ലഗ്നാധിപത്യ. അല്ല, അതിലൊരു പണിയുണ്ട്. എന്താണ് പണി? മെഡിക്കൽ കോളേജില് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ ഉണ്ട്, രണ്ട് അറ്റാക്ക് കഴിക്കും. അതന്നെയല്ല, മൂന്നാമത് അറ്റാക്ക് വന്നാൽ തട്ടിപ്പോവും. ഡോക്ടർ കൈവഞ്ഞിട്ടിരിക്കുന്ന കേസാ. തന്നെയും അല്ല വിവാഹം കഴിച്ചിട്ടില്ല. ഏതാ ഇയാളുമായിട്ട് നല്ല ചേർത്തയായിരിക്കും. ഞാൻ കേട്ടുള്ളൂ, ഞാൻ അവളെ മാത്രമേ കേട്ടുള്ളൂ. ഒരു 18 വയസ്സ്. മധുര 18 മധുര ആണോ കൈപ്പാണോന്ന് അറിയില്ല. ഇയാളേല് 18 വയസ്സിന് മൂപ്പതാണ് എന്ന് എനിക്കറിയാം. എന്തായാലും 18 വയസ്സ് മൂപ്പുള്ള പെണ്ണ് ഞാൻ കേട്ടു. ഞാൻ സമ്മതിച്ചാൽ എന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? എന്താ കിട്ടിയാൽ? എന്താണ് കിട്ടിയാൽ? അല്ല, അത് അങ്ങനെയല്ല, അമ്മ സമ്മതിക്കണ്ടേ? ആദ്യം അവര് തമ്മിലുള്ള വിവാഹം. അതെ, എന്നിട്ടാണ് എന്റെ മകളും ഇവനും തമ്മിലുള്ള വിവാഹം. രാധ നീയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായി. ബാബുട്ടെ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ബാബുട്ടെ സമ്മതിക്ക്. ബാബുട്ടെ, അല്ല ഞാൻ പറഞ്ഞ ചെറുക്കൻ സമ്മതിച്ച സ്ഥിതിക്ക് മധുവിധുരാമകളെ സുരതിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്താ കാണിക്കുന്നത്. ആഹാ, എന്റെ ബാബുവിന്റെ ആദ്യ രാത്രിയല്ലേ കീറിഞ്ഞാൻ നിന്റെ കൂതറ പിടിച്ചത്. അന്നേ എന്റെ തന്നെ കൂടി കെട്ടിവെച്ച പരിപാടി. എന്റെ ബാബുട്ട ഒരു മാസ കാര്യമല്ലേ ഉള്ളൂ, പിന്നെ നമുക്ക് കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. ഈ ഒരു മാസം ഞാൻ ആ ഓന്തിന്റെ കൂടെ കഴിയണം. താലി കെട്ടിയ സമയത്ത് ബാബുട്ടിനെ കൈവറച്ചില്ലായിരുന്നു? അത് കൈവറച്ചതല്ല, ഞാനിങ്ങനെ താലി ഇട്ടപ്പോ കഴിച്ചേച്ച് കൊല്ലാൻ നോക്കിയതാ. എന്തായാലും കട്ടിലെ പൂവൊക്കെ കിട്ടി. ഒരു അരമണിക്കൂർ ഒന്നും അടമൂടിച്ച് പോയപ്പോലെ. ബാബുട്ടനെ ഇപ്പൊ വേറെ കെട്ടിയോ, അത് ഓർമ്മ വേണം. അതല്ല, നീ ഇച്ചിരി നമുക്ക് ഇവിടുന്ന് വർത്താനം പറയാം. പിന്നെ ഞാൻ പോവാ. എന്ത് വർത്താനാടി പറയണത്? പിന്നെ ബാബേട്ടാ, കാര്യം പറയട്ടെ. ഹാപ്പി ആദ്യരാത്രി. എന്തായാലും ഒറ്റ മാസം കേസല്ലേ ഉള്ളു, അത് കഴിഞ്ഞ ഞാൻ ഇവളും തമ്മിലുള്ള വിവാഹം, പിന്നെ ഞങ്ങൾ ഒരു അടിപൊളി ഹണിമൂൺ ട്രിപ്പ്. വാതിലും മുട്ടുന്ന ടീം പോയിട്ടില്ല, എനിക്കറിയ തിരിച്ചു വരുമെന്ന്. വരൂ. ഈ തള്ളെന്താണ് ഇങ്ങനെയൊക്കെ നോക്കണത്? ഏയ്, ഈ പ്രായത്തിൽ അങ്ങനെയുള്ളത് നീ ഉണ്ടാവുമായിരിക്കോ? ചേട്ടാ, എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നത് ബാബു എന്ന് വിളിച്ചാൽ മതി. അയ്യോ, ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും. നിങ്ങൾ എന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ എന്നെ ദൈവം കോപിക്കും. ഞാൻ ഉണ്ണി എന്നെ വിളിക്കണം. എന്നത് ഉണ്ണി? അയ്യേ, ഇതെന്താണ്? ഇതെന്താ കാണിക്കുന്നത്? നാണം കൊണ്ട കളം വരയ്ക്കുക. കളം വരക്ക ഇവിടെ ഉടുക്കൂട്ടും പാട്ടുണ്ടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വിചാരിച്ചു. എന്താണ്? ഒരു മസാല ദോശ. എന്തോ അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഇളകി. ഇനി ഞാൻ ഈ വായിന് ഗുളിക മേടിക്കാൻ പോണം. അതേ, അടങ്ങി വന്നി അവിടെ നിന്നാ മതി. 1 4 3 എന്നത് കൊച്ചിയുള്ളൂ എന്ന് പറഞ്ഞുകൂടാ. ഐ ലവ് യു. നാണം കെടുത്തല്ലോ ഇവിടെ. ഇതെന്താണ് കാര്യം? എന്താണെന്ന് പറ. ആ കഷയം കുടിക്കണ്ട പ്രായത്തിൽ പാല കുടിക്കണം. പകുതി കുടിച്ചിട്ട് പകുതി ഇങ്ങിത്താ. പകുതി കുടിച്ചിട്ട് പകുതി ഇങ്ങിത്താ. എന്റെ പൊന്നു നല്ല ഒരുപാട് ഗുളിക കഴിക്കണല്ലേ, ഒറ്റ കുടിച്ചോ. എനിക്ക് വേണ്ട. രണ്ട് അറ്റാക്ക് കഴിഞ്ഞാന്ന പറഞ്ഞു. പുറകെ കുടിച്ചാന്നൊന്ന് പേടിപ്പിച്ചു വെച്ചാൽ ഇപ്പൊ തന്നെ വീസടിച്ചു പോകും.
നല്ല കളിയല്ല നമുക്കൊന്നുകൂടെ കളിക്കാം. കളിയാ ഇത്? കളിയൊന്നുമല്ല, ഇതെല്ലാം ജീവൻ മരണം പോരാട്ടം ഇവിടെ നടക്കുന്നത്. എന്നാ ഒരു പാട്ട് പാടിത്തരുമോ? ആ ഞാനിപ്പോ എഞ്ചൽ വെച്ച് ഗാനോളൊക്കെ പോകാനുള്ള പാട്ട് പാടിത്തരാനായിട്ട്. വേണ്ട, ആദ്യത്തെ കൺമണിയാണായിരിക്കും. ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്റെ അച്ഛനും മറ്റേ പുള്ളി ഇവിടെ കെട്ടി വെച്ച് വന്നാണ്. ഞാനിവിടെ മാറി നിൽക്കണ്ട. അച്ഛനെ പോലെ നിർത്താൻ പിള്ളേര് കണ്ട മഴക്കാലമുണ്ട്. അവളെ എന്ന് പറഞ്ഞ് ചാക്കി പിടിച്ചിട്ട് പോകും. ഞാൻ 7 വർഷം സംഗീതം പഠിച്ചാണ്. ഈ വലുവും വെച്ചോണ്ട. എന്റെ ദൈവമേ, ഉണ്ണിയേട്ടാ എന്താണ്? എനിക്ക് കരിവള വാങ്ങി തരുമോ? അയ്യോ, ഈ കയ്യിൽ ഏത് വളയിട്ടാലും കരിവളായിരിക്കും. ഈ സമയത്ത് ഏത് പിശാചാ? എന്റെ ദൈവദൂതന്മാരാ. വാ കേറി. അയ്യോ, ഇത് ഗവൺമെന്റ് ആശുപത്രി അല്ല. അയ്യോ, ഞങ്ങൾ അളിയന്റെ അളിയന്മാരെ. എന്താ ഒന്നങ്ങോട്ട് പോയേ? ഈ സമയത്താണ് അളിയനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിചയപ്പെടാതെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒന്നും അല്ല നിങ്ങളെ. അപ്പൊ അളിയ എന്നെ അളിയാന്ന് വിളിക്കരുത്. അളിയനെ പിന്നെ അളിയാന്നല്ലാണ്ട് പിന്നെ പൊളിയാന്ന് വിളിക്കാൻ പറ്റും. അളിയ, ഞങ്ങളുടെ ഈ ചേച്ചി ഉണ്ടല്ലോ. ഇത് ചേച്ചി എന്താണ്ടും വരി പൊത്തിയിട്ട് വന്നേക്കല്ലേ. അപ്പൊ ഈ ചേച്ചി പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. ആശുപത്രി വീട് വീട് ആശുപത്രി എന്ന് പറഞ്ഞ് കഴിയുമായിരുന്നു ഇത്ര നാളും. ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് നാണം കെടുത്തരുത്. ചേച്ചിക്ക് എന്താ ഈ ഭർത്താവൊക്കെ ഉണ്ടായത്? ഇങ്ങോട്ട് മാറിക്ക്. അപ്പൊ പറഞ്ഞൊന്ന് അളിയ, സമയം കിട്ടുമ്പോ ചേച്ചിനെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ വീഗാലാജിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് അമലേക്ക് മാറി നിന്നേ. എന്താ പുള്ളിയുടെ പേരണ്ട? അമലെ. ആ പിന്നെ അളിയ, ഞങ്ങളുടെ ഈ ചേച്ചിയെ അളിയന്റെ കൈകളിൽ ഏൽപ്പിച്ച സന്തോഷം അത് പറഞ്ഞാൽ പറ്റിയല്ല. പിന്നെ എത്രയും വേഗം അളിയനൊരു കാര്യം തീരുമാനിക്കണം. ഞങ്ങളെ രണ്ടുപേരെയും കൂടി കല്യാണം കൂടി അങ്ങ് നടത്തി തന്നെ. അപ്പൊ നിങ്ങൾ ഇതുവരെ കെട്ടിട്ടില്ലേ? എന്നതാ അളിയൻ ഈ പറയണത്? ചേച്ചിയെ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതമുള്ളത് ഈ അമ്മ പ്രതിജ്ഞ എടുത്തിരിക്കുവല്ലേ. അതും കഷ്ടപ്പെടുവൊന്നും വേണ്ട. ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് രണ്ട് കുരുവികളുമായിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അളിയൻ ഈ ഹണിമൂന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി അത് കാർമ്മമാരൊക്കെ ആയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു ആത്മാവിന്റെ സ്ഥാനത്ത് നിന്ന് ശല്യങ്ങൾ നമ്മൾ കേറിക്കൊള്ളു.